ടർബോ ജോസ് സ്വന്തമാക്കിയത് റെക്കോർഡ് തുക. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ടർബോ ജോസ് സ്വന്തമാക്കിയത് റെക്കോർഡ് തുക. ടർബോ ജോസ് അങ്ങനെ തന്റെ ആ ഒരു പടയോട്ടം തുടരുകയാണ്. മലയാളവും കടന്ന് അറബിക്ക് സംസാരിക്കാനായി ചിത്രം ഒരുങ്ങിക്കഴിഞ്ഞു. അറബികളുടെ ഇടയിൽ മമ്മൂട്ടിക്കുള്ള വലിയൊരു സ്വാധീനത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. സ്വദേശികൾക്കിടയിൽ പോലും അത്രത്തോളം വലിയ സ്വാധീനം തന്നെ മമ്മൂട്ടി എന്ന താരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഈ സിനിമ അവിടെ വലിയൊരു വിജയമായി മാറിയതിൽ വലിയ സംശയമോ അതിശയോക്തിക്കോ ഒരു കാരണമില്ല. കാരണം മലയാളികൾ തന്നെ ഈ ചിത്രത്തെ ഏറ്റെടുത്തു. ടർബോ ജോസ് അവിടെ OTT കത്തിക്കേറുന്ന കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും OTT റിലീസ് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടെ ഒപ്പം തന്നെ ജൂലൈയിൽ പകുതിയോടുകൂടി അറബിക്കിൽ ചിത്രം റിലീസിനെത്തുന്നുണ്ട്. ടർബോ ജോസ് അവിടെ ടർബോ ജാസിമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ, അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടുത്തെ ആളുകളുടെ പേരുകൾ അതുപോലുള്ള സ്ഥലനാമങ്ങളൊക്കെ ആയിരിക്കും ചിത്രത്തിൽ ഉപയോഗിക്കുക. കാരണം ഏത് സിനിമയും അങ്ങനെ തന്നെയാണ് പലപ്പോഴും ഡബ് ചെയ്തെത്തുക. ഒരു ഇംഗ്ലീഷ് പടം ഇവിടേക്ക് ഡബ് ചെയ്തെത്തുമ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ ആ ഒരു സിറ്റിയുടെ പേരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ പേരൊക്കെ തന്നെയാണ് കൂടുതലും ഉപയോഗിക്കാറ്. കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ജപ്പാൻ അല്ലെങ്കിൽ ചൈനീസ് സിനിമകൾ ഇവിടെ എത്തുമ്പോൾ മലയാളീകരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ തമാശ വാക്കുകളൊക്കെ പണ്ടൊരിക്കലും ഒരു സിനിമ കണ്ടത് ഓർമ്മയിലുണ്ട്. തിയേറ്ററിൽ പോയി, അതിൻ്റെ പേര് ജുറാസിക് സിറ്റി എന്നോ മറ്റാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സവിശേഷത തന്നെയാണ് ഇപ്പോൾ ടർബോ ജോസ് നമ്മുടെ മുന്നിലേക്ക് തുറന്നിരിക്കുന്നത്. ടർബോ ജോസിൻ്റെ OTT അവകാശം വലിയൊരു തുകയ്ക്കാണ് ഒരു കമ്പനി കരസ്ഥമാക്കിയത്. മറ്റൊരു കമ്പനിയും അല്ലാതെ സോണി ലൈവ് ആണ്, നമ്മുടെ മിക്ക ചിത്രങ്ങളും സോണി ലൈവ് ആണ് ഇപ്പോൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് തുകയ്ക്കാണെന്നാണ് അറിയുന്നത്. തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെ മുന്നേറുന്ന വൈശാഖ് മമ്മൂട്ടി ചിത്രം ടർബോ കളക്ഷനിലും മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ചിത്രത്തിന് 80 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ട്രാക്കേഴ്സിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏതായാലും ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം 70 കോടിയും കടന്ന് മുന്നോട്ട് പോയ ചിത്രമെന്നാണ് അവസാനമായ റിപ്പോർട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഏതായാലും അതും കഴിഞ്ഞപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചിത്രത്തിന് എങ്ങനെ പോലെ ഒരു 80 കോടി ചിത്രം കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ്. അതേസമയം തന്നെ ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് അവകാശം സോണി ലൈവ് സ്വന്തമാക്കി എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച തുക, വൻ തുകയ്ക്ക് തന്നെയാണ് ടർബോ എന്ന ചിത്രത്തിന്റെ OTT അവകാശം വിറ്റുപോയിരിക്കുന്നത്. കൂടാതെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സി ചാനലാണ്. അതുകൊണ്ട് തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് എന്നാണെന്ന കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല, അത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും 5 വാരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ചിത്രം. ഇതിനോടകം തന്നെ 35 ദിവസങ്ങൾ പിന്നിട്ട് 40-ാം ദിവസത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പോസ്റ്ററുകൾ പുറത്തു വരുന്നുണ്ട്. ഗരുഡ കമ്പന, ഋഷഭവാഹന, ടോബി, 77 ചാർലി എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ നടനും സംവിധായകനുമായ രാജ് പി ഷെട്ടിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായിട്ട് എത്തിയിരിക്കുന്നത്. വിട്രുവേൽ ഷൺമുഖമായി അദ്ദേഹം തകർപ്പൻ പെർഫോമൻസാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ദിലീഷ് ബോധൻ, അഞ്ജന, ജയപ്രകാശ്, സുനിൽ, ശബരീഷ് വർമ്മ, ബിന്ദു പണിക്കർ, ആമന നിജം, നിരഞ്ജന അനൂപ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. വൈശാഖിന്റെ കൂടെ സംവിധായന സഹായിയായി ഷാജി പാടൂർ എന്ന കൃതഗസ്ഥനായ സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് നമുക്കറിയാവുന്നതുപോലെ അബ്രാഹമിന്റെ സന്തതികൾ എന്ന ചിത്രം. അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന് ഛായാഗ്രഹം നിർവഹിച്ചിരിക്കുന്നത്. ക്രിസ്റ്റോ സേവിയാറാണ് ടർബോയ്ക്ക് വേണ്ടി കിടലൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന് BGM ആലപിച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഹരിശ്രേഷ്ഠന്റെ മകനായിട്ടുള്ള അർജുൻ അശോകാണ്. 2021 മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിച്ചത്. ടർബോ കൂടാതെ റൊഷാഖ്, നൻപകൽ, നേരത്തെ മയക്കം, കണ്ണൂർ സ്കോഡ്, കാതൽ തുടങ്ങിയവയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഇതുവരെയുള്ള ചിത്രങ്ങൾ. എല്ലാം തന്നെ ഒന്നിനോട് വ്യത്യസ്തവും അതുപോലെ തന്നെ മികച്ച വിജയവും നേടിയ ചിത്രങ്ങളാണ്. അറബി സംസാരിച്ച് ടർബോ ജാസിമായി ഇനി UAE തന്റെ കയ്യിലെടുക്കാൻ ഒരുങ്ങുകയാണ് മമ്മുക്ക. മമ്മുക്ക അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ കയ്യിലെടുത്ത് ഇപ്പോഴേ തന്നെ വലിയൊരു കളക്ഷൻ തന്നെ അവിടുത്തെ ഇൻഡസ്ട്രി ഹിറ്റായി ടർബോ മലയാളം ചിത്രം അവിടെ മാറിക്കഴിഞ്ഞു. ഇനി സ്വദേശികളുടെ ഇടയിലേക്ക് അവർക്കുകൂടി മനസ്സിലാകാവുന്ന ഭാഷയും അതുപോലെ തന്നെ അവരുടെ പാശ്ചാത്തലത്തിലേക്കും ചിത്രത്തെ ഇറക്കി വിടാൻ ഇരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ പല മലയാള ചിത്രങ്ങളും ഡബിങ് ചെയ്തു വരുമ്പോൾ നമ്മുടെ ഭാഷയിലേക്ക്, നമുക്കറിയാം തെലുങ്ക് അതുപോലെ കന്നഡ മുതലായ സിനിമകൾ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പേരുകളും അതുപോലെ സ്ഥലനാമങ്ങളുമായിരിക്കും ചിത്രത്തിലെ ഉപയോഗിക്കുക. ഭൂരിഭാഗം ചിത്രങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. അതെല്ലാം അവരുടെ അവകാശമാണ്. കൂടുതലായിട്ട് അവരുടെ ഇടയിലേക്ക്, ആ സ്വദേശികളുടെ ഇടയിലേക്ക് ചിത്രത്തിന് സ്വീകാര്യത കിട്ടാൻ അത്തരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകൾ അതുപോലെ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ ചിത്രത്തിന് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ചിത്രത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത്, മമ്മൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് മലയാളിയായിട്ടുള്ള അമൻ സലാഹ് എന്ന
തിരുവനന്തപുരം സ്വദേശിയാണ്. പഠനവും അതുപോലെ സ്കൂൾ ജീവിതവും ഒക്കെ തന്നെ അവിടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അവിടെ സിറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയാണ് ഈ ചിത്രത്തിനെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. രണ്ട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സ്വദേശികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസർഗം മൂലം അദ്ദേഹത്തിന്റെ ഭാഷ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ സ്വദേശി ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു സ്വദേശിയായ അലി എന്ന ആളാണ് വെട്ടുവേൽ ഷൺമുഖമായി അഭിനയിച്ച രാജ് ഷെട്ടിക്ക് വേണ്ടിയിട്ടുള്ള അവിടെ സംവിധാനം തൻ്റെ ശബ്ദം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും നമ്മുടെ മനോഹരമായിട്ട് ടർബോയെ അറബിയിലേക്ക് ഒരുക്കുവാനായിട്ട് അവിടെ ഒന്നിച്ചിട്ടുണ്ട്. കാത്തിരിക്കുകയാണ് ജൂലൈയിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.